വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാമുകിന് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയുടെ അടിപതറിയത് ഗ്രീഷ്മയുടെ വീട്ടിലുണ്ടായിരുന്ന കഷായം വാങ്ങിയത് എവിടെ നിന്നാണ് എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മുന്നിലാണ് പാറശാലയിലെ ഒരു കഷായക്കടയിൽ നിന്നാണ് കഷായം വാങ്ങിയതെന്ന് പറഞ്ഞ ഗ്രീഷ്മ കഷായത്തിന്റെ പേര് രണ്ടു വട്ടം മാറ്റി പറഞ്ഞു കസിൻ അറിയാവുന്ന ഡോക്ടർ വീട്ടിലെത്തി മുട്ടുവേദനയ്ക്ക് നിർദ്ദേശിച്ച കഷായമെന്നാണ് ഗ്രീഷ്മ പറഞ്ഞത് ഷാരോണിന്റെ ബന്ധുക്കളോട് ഇക്കാര്യം പറഞ്ഞ ഓഡിയോ കേൾപ്പിച്ച ശേഷവും ഉറച്ചു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗ്രീഷ്മ പറഞ്ഞു എന്നാൽ ഗ്രീഷ്മ പറഞ്ഞ കസിനെ മറ്റൊരു മുറിയിൽ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു കഷായം വാങ്ങിയ മൊഴിയിൽ ഗ്രീഷ്മ ഉറച്ചു നിന്നതോടെ കസിൻ നൽകിയ മൊഴിയുടെ ഓഡിയോ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ കേൾപ്പിച്ചു ഗ്രീഷ്മയ്ക്കു കഷായം വാങ്ങാൻ സഹായം നൽകിയിട്ടില്ല എന്നായിരുന്നു ഇവരുടെ മൊഴി ഗ്രീഷ്മയെ ചോദ്യം ചെയ്യും മുമ്പ് ആയുർവേദ ഡോക്ടറിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു താൻ കഷായം നൽകിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മൊഴി ഇതോടെ പ്രതിസന്ധിയിലായ ഗ്രീഷ്മയ്ക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു ആദ്യമായാണ് ഷാരോണിന് വിഷം നൽകുന്നതെന്നും ജ്യൂസിൽ വിഷം കലർത്തിയിരുന്നില്ലെന്നുമാണ് ഗ്രീഷ്മയുടെ മൊഴി ഒറ്റയ്ക്കാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് ഷാരൂണിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കർഷകനായ അമ്മാവൻ വാങ്ങിവെച്ച കീടനാശിനി ആരും കാണാതെ ഗ്രീഷ്മ കുപ്പിയിൽ ശേഖരിച്ചു വാങ്ങിയ കഷായത്തിൽ ഇതു കലർത്തി ഷാരോണിന് നൽകുകയായിരുന്നു ഷാരോൺ അവശ്യ നിലയിലായതോടെ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി ഷാരോണുമായി ഇപ്പോൾ ബന്ധമില്ലെന്നാണ് ഗ്രീഷ്മ സ്വന്തം വീട്ടിൽ പറഞ്ഞിരുന്നത് ഷാരോൺ മരിച്ചത് വിഷം കലർന്ന കഷായം കുടിച്ചാണെന്ന വാർത്ത വന്നതോടെ ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരൻ കീടനാശിനികൾ പരിശോധിച്ചു ഒരു കീടനാശിനി കുപ്പിയിൽ കുറവ് കണ്ടെത്തിയതോടെ ഗ്രീഷ്മയുടെ അമ്മയെ വിവരമറിയിച്ചു ഇരുവരും ചോദ്യം ചെയ്തതോടെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ഏതുവിധേനയും മകളെ രക്ഷിച്ചെടുക്കാൻ അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മാവൻ കൊണ്ടുപോയി നശിപ്പിച്ചു പോലീസ് ചോദ്യം ചെയ്താൽ എങ്ങനെ മറുപടി പറയണമെന്ന് പേരും ചർച്ച ചെയ്തു എന്നാൽ ഇതെല്ലാം അച്ഛനിൽ നിന്നും മറച്ചുവെച്ചു അച്ഛനോട് വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം വിഷം കലർത്താൻ അമ്മ ഗ്രീഷ്മയെ സഹായിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് പരമാവധി ചെറുത്തു നിന്ന ശേഷം ഞായറാഴ്ച രണ്ടു മണിയോടെയാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത് എന്താണ് വിഷം ആരു കൊടുത്തു എന്തിനു കൊടുത്തു എന്നീ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത് കുറ്റം സമ്മതിച്ച ഗ്രീഷ്മ ഇക്കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു കുറ്റബോധമൊന്നും ഗ്രീഷ്മയിൽ കണ്ടില്ലെന്ന് ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു